ഒരു ദിവസം കൊണ്ട് ഒരു നഗരം, ഒരു ഗ്രാമം, ഒരു വലിയ പ്രദേശം ഇല്ലാതായിരിക്കുന്ന ഏറ്റവും വിഷമമുള്ള ഒരു വാർത്തയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് നമുക്കേറെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഷോസുകൾക്കായിട്ട് ഞാൻ പോകുന്ന സ്ഥലമാണ്. ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് വയനാട്. തിരുനെല്ലിയും മേപ്പാടിയും ഈ പറഞ്ഞ ചൂരൽ മലയുമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. യാത്ര ചെയ്തിട്ടുള്ള സ്ഥലം കൂടിയാണ്. എൻ്റെ ചിന്ത പോയത് അവിടെ എങ്ങുമല്ല. രണ്ട് ദിവസത്തിന് മുമ്പ് വരെ വളരെ സന്തോഷത്തോടുകൂടി ഉറങ്ങാൻ കിടന്നവർ പകളെ കെട്ടിപ്പിടിച്ച്, അമ്മയെ കെട്ടിപ്പിടിച്ച്, അച്ഛനെ കെട്ടിപ്പിടിച്ച്, ഭാര്യയെ കെട്ടിപ്പിടിച്ച്, ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് സ്വപ്നം കണ്ട് ഉറങ്ങാൻ കിടന്നവർ ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിൽ നേടിയതെല്ലാം ഒലിച്ചു പോകുന്നു, മണ്ണിനടിയിലാകുന്നു. പ്രിയപ്പെട്ടവർ സമ്പാദിച്ചത് എല്ലാം നിരാലംബരാവുകയാണ്. ആ കൂട്ടത്തിൽ 3 സെന്റ് വസ്തു ഉള്ളവനും ഏക്കറുകണക്കിന് വസ്തു ഉള്ളവരും ഒക്കെ ഉണ്ട്. എല്ലാവരും ഒരു നിമിഷം മുതൽ അഭയാർത്ഥികളായി മാറുന്നു, ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്നു. അവിടെ എല്ലാവർക്കും ഒരേ നഷ്ടമാണ്. പ്രിയപ്പെട്ടവർ സമ്പാദിച്ചത്, സർട്ടിഫിക്കറ്റുകൾ നേടിയത് എല്ലാം. മരിച്ചവർ മരിച്ചു. അവർക്ക് ഇനിയിപ്പോൾ സത്യത്തിൽ ലോകത്തിൽ മറ്റൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മരണം അവരെ കാർന്നു നിന്നു, അവരെ കൊണ്ടുപോയി. പക്ഷേ ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതമാണ് ഏറ്റവും ദുസ്സഹം. അവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അവരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ. അവർ നേടിയത് ഒക്കെ നഷ്ടപ്പെട്ടത്. അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. എത്രത്തോളം ലെയേഴ്സ് അതിനുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം അതിഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് ലെയേഴ്സുള്ള ഒരവസ്ഥയാണ് വയനാട്ടിലെ ഓരോ മനുഷ്യർക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വല്ലപ്പോഴുമൊക്കെ നമ്മൾ അവർക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ നമുക്ക് സഹായങ്ങളൊക്കെ എത്തിക്കുന്നു, വസ്ത്രം എത്തിക്കുന്നു, ഭക്ഷണം എത്തിക്കുന്നു. കൂട്ടത്തിൽ ചില ബിരുദന്മാർ തൻ്റെ വീട്ടിലിരിക്കുന്ന പഴയ വസ്ത്രങ്ങളും ചെരുപ്പും ഒക്കെ കൊണ്ടുക്കളയ സ്ഥലമില്ല. എന്നാൽ പിന്നെ അത് വയനാടിന് പോയിക്കോട്ടെ ചിന്തിച്ചുകൊണ്ട് അവിടേക്ക് തള്ളി വിടുന്നു. അത്രത്തോളം മലിനമസമായ ചിന്തയാണ് ചില ആൾക്കാർക്കെങ്കിലും. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നുള്ള ആ ഒരു കവി വാചകങ്ങളെ അനർത്ഥമാക്കുന്നതാണ് ഓരോരുത്തരുടെയും ഇത്തരത്തിലുള്ള രീതികൾ. ഒരമ്മ തീരുമാനിക്കുകയാണ്, എനിക്ക് മുലപ്പാലുണ്ട്, അവിടെ മുലപ്പാൽ കിട്ടാത്ത കുഞ്ഞുങ്ങൾക്കായി ഞാൻ എൻ്റെ മുലകൾ കൊടുക്കാമെന്ന് പറയുന്നിടത്ത് നല്ല കറവയാണല്ലോ എന്ന് ചിന്തിക്കുന്ന കാമമോഹിതമായിട്ടുള്ള ചില ചെകുത്താന്മാരും നമുക്കിടയിലുണ്ട്. ഇത്തരത്തിലുള്ള വ്യക്തികളെ ഒറ്റപ്പെടുത്തുകയല്ല, നല്ല അടി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അവർക്ക് ആവശ്യം ഇപ്പോൾ വസ്ത്രവും ഭക്ഷണവും അതൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി അവർക്ക് ആവശ്യം പുനരധിവാസമാണ്. പക്ഷേ എങ്ങനെ? നമ്മുടെ രീതികളൊക്കെ നമുക്കറിയാം, വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് നമ്മുടെ നാടുകൾക്ക്. ഇനിയുള്ള ഒരു 2 ആഴ്ചകളിലൂടെ കഴിയുമ്പോൾ മാധ്യമങ്ങൾക്ക് അടുത്ത വാർത്തയിലേക്ക് നമ്മൾ പോകും. കഴിഞ്ഞ ആഴ്ച വരെ അർജുൻ ആയിരുന്നു മാധ്യമങ്ങളുടെ ഇര. ഇനി അടുത്ത വാർത്തയിലേക്ക് നമ്മൾ പോകും. കാരണം മാധ്യമങ്ങൾക്ക് വാർത്തയാണ് പ്രധാനം. 1 ആഴ്ചയുടെ കഴിയുമ്പോൾ വയനാട് ഒരു സാധാരണ സംഭവമായി മറബിയുടെ വിസ്മൃതിയിലേക്ക് മറക്കും. നമ്മൾ ഓണത്തിലേക്കും ക്രിസ്മസിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും തിരിച്ചു പോകും. കാരണം നമുക്കതേ പറ്റുകയുള്ളൂ. പിന്നെ വല്ലപ്പോഴുമൊക്കെ കേൾക്കുന്ന ഒരു വാർത്ത മാത്രമാവും നമുക്കത്. പക്ഷേ അവർക്ക് അങ്ങനെയല്ല. അവരുടെ ജീവിതമാണ്, അവരുടെ ജീവനാണ്, അവരുടെ സ്വത്താണ്, അവരുടെ സ്വപ്നങ്ങളാണ് നഷ്ടമായിരിക്കുന്നത്. 1, 2, 10, 15, 20 വർഷങ്ങൾ കൊണ്ട് തിരിച്ചു പിടിക്കുവാൻ പറ്റുന്നതല്ല പലതും. ചിലർ അവരുടെ ആവിഷ്കാരം മുഴുവൻ നേടിയത് മുഴുവൻ മണ്ണടിയിലായിപ്പോയി. അവർ കൈനീട്ടും നമ്മുടെ മുന്നിൽ. നമുക്ക് എന്ത് കൊടുക്കുവാൻ പറ്റും? മാക്സിമം നമ്മുടെ സർക്കാരോ നമുക്കോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് 5 സെന്റ് വസ്തുവോ ഒരു വീടും നമ്മൾ വെച്ചു കൊടുക്കും. ഒരേ കണക്കുള്ള വീടുകൾ, സമ്പന്നനും ദരിദ്രനും ഒക്കെ ഒരേ കണക്കുള്ള വീട് വെച്ചു കൊടുക്കും. അവിടെ അവർ നമ്മുടെ അനുകമ്പയിൽ, നമ്മുടെ കരുണയിൽ വേണമെങ്കിൽ കഴിഞ്ഞുകൊള്ളണം. അവർ പറയാൻ പറ്റുമോ, എനിക്ക് 10 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു, എനിക്കിവിടെ ഏലത്തോട്ടവും കാപ്പി കൃഷിയുമൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് തിരിച്ചുവിടുന്നു പറഞ്ഞാൽ പിന്നെ നിനക്ക് ജീവൻ തിരിച്ചു കിട്ടില്ലേ? അതിന് തരാൻ പോകാൻ ചിന്തിക്കുന്നവരാണ് നമ്മളൊക്കെ. കൂട്ടത്തിൽ വിലപിടിപ്പുള്ള കാറും സ്വർണവും ലക്ഷക്കണക്കിന് രൂപയുള്ളവരൊക്കെ ഉണ്ടാവാം. അതൊക്കെ അവർക്ക് പോയിരിക്കുന്നു. അവർക്ക് നമ്മളോട് ചോദിക്കാൻ പറ്റില്ല, എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരാൻ ചോദിക്കാൻ പറ്റില്ല. ഇവിടെയാണ് ദൈവത്തെ നമ്മൾ ചോദിച്ചിനമാക്കേണ്ടത്. ദൈവം എന്നുള്ളത് വെറുമൊരു ചിന്ത മാത്രമാണെന്ന് വരുന്നത് ഇവിടെയൊക്കെയാണ്. പ്രകൃതി പലപ്പോഴും വില്ലൻ തന്നെയാണ്. പ്രകൃതിക്ക് മനസ്സില്ല, പ്രകൃതിക്ക് ആരോടും അനുകമ്പയില്ല. അതിൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വിശ്വസിക്കുകയെ നമുക്ക് നിവൃത്തിയുള്ളൂ. നാളെ ഈ 5 സെന്റിൽ താമസിക്കുന്നവൻ പറയുകയാണ്, എനിക്കവിടെ 8 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു, എനിക്ക് ആ സ്ഥലം തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ സർക്കാർ പറയും പറ്റില്ല, അവിടെ ഇനിയിപ്പോൾ അത് പരിസ്ഥിതി ലോല പ്രദേശമാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവൻ നേടിയതൊക്കെ അവിടെ തന്നെ മരിച്ചു മണ്ണടിഞ്ഞു എന്ന് പറയേണ്ട അവസ്ഥയിലാണ്. ഏറ്റവും ഘോരമായ, ഏറ്റവും ഭയാനകമായ, ഏറ്റവും നിസ്സഹമായ ഒരവസ്ഥയാണ്. ഏറ്റവും നിസ്സഹായമായ ഒരവസ്ഥയാണ് ഇത്. എങ്ങനെയാണ് നമ്മൾ അവരെ ആശ്വസിപ്പിക്കുക? വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടോ നമുക്ക് എങ്ങനെ ആശ്വാസം വരാൻ പറ്റും? അവർക്ക് നഷ്ടപ്പെട്ട നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പ്രത്യേകിച്ച് അവരുടെ ഉറ്റവരെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അവർക്ക് നഷ്ടപ്പെട്ട സ്വത്തോ അവർക്ക് നഷ്ടപ്പെട്ട മനസമാധാനമോ നമുക്ക് തിരിച്ചു കൊടുക്കുവാൻ പറ്റുമോ? ഇല്ല. ചില കാര്യങ്ങളിൽ അങ്ങനെയാണ്. പ്രകൃതി ചെകുത്താനാണ്, പ്രകൃതി
ഭീകരനാണ് എന്ന് പറയേണ്ടി വരും. ദൈവത്തെക്കുറിച്ചുള്ള ഒരു തോട്ട് പ്രോസസ് പോലും നമുക്ക് ഇല്ലാതാവുകയാണ്. ഇപ്പോൾ അവിടെ ദൈവമില്ല, മനുഷ്യർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ ഒന്ന് എരിഞ്ഞടങ്ങി കഴിയുമ്പോൾ വീണ്ടും അവിടെ ദൈവം തലപൊക്കും, ദൈവത്തിൻ്റെ ആലയങ്ങൾ തലപൊക്കും, അവിടെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തരുകളൊക്കെ ഉണ്ടായേക്കാം. എന്ത് ചെയ്യാം, നമ്മുടെ ലോകം ഇങ്ങനെയാണ്. മറവി തന്നിരിക്കുന്നത് മറക്കുവാൻ വേണ്ടിയാണെങ്കിലും ചില കാര്യങ്ങൾ ഓർത്തു വെക്കാൻ വേണ്ടിയാണെന്നുള്ള ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാവട്ടെ. നേടിവെക്കുന്നതൊക്കെ ഏത് നിമിഷമാണെങ്കിലും നഷ്ടപ്പെടാമെന്ന ചിന്തയും നമുക്കുണ്ടാവട്ടെ. അപ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിച്ച് വെച്ചേക്കുക, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അനുദമിക്കുവാൻ ചുറ്റും ആരുണ്ടാവും, പക്ഷേ നമുക്ക് തിരിച്ചു തരുവാൻ ആരുമുണ്ടാകുകയില്ല. മനസ്സിനെ പാകപ്പെടുത്തുക, മനസ്സിനെ ഉരുക്കാക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുവാൻ, നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ പറ്റും എന്ന് ഞാനും ആശംസിക്കുന്നു.